എൻ്റെ പേര് ഭൂമി. ഡയറി എഴുതുന്ന ശീലം ഇല്ലാതിരുന്നിട്ട് കൂടി ഞാനിതിവിടെ കുറിച്ചിടുന്നത് ഇന്നത്തെ ദിവസം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. ഭൂമി എന്താണ് ഇങ്ങനെയൊരു പേരെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അമ്മയെ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് ഞാൻ ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ് ഈ പേര് കിട്ടിയതെന്ന് പറഞ്ഞ് അമ്മാച്ചൻ്റെ മോളനെ കളിയാക്കിയപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പപ്പയോട് ചോദിക്കുമ്പോൾ പറയുന്നത് നീ കണ്ടെത്തുന്നതാണ് നിന്റെ അർത്ഥം എന്നാണ്. അന്ന് എനിക്കത് മനസ്സിലായില്ല. എന്നാൽ ഇന്ന് എനിക്കറിയാം ഭൂമി എന്താണെന്ന്. എൻ്റെ പേരിൻ്റെ പൊരുളറിഞ്ഞ ദിവസത്തിലേക്ക് എന്നെ നടത്തിച്ച ഓർമ്മകളുടെ കുറിപ്പാണിത്. എഴുപത്തിയഞ്ചില് കൊമ്പനക്കാട്ടയിൽ ഇട്ടിയ പാപ്പച്ചൻ ചത്തേണ്ടാന്ന് രാത്രി അടക്കവും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ മുറ്റത്തിരിക്കുമ്പോഴാ അന്നാമയ്ക്ക് പേറ്റുന്നതാണെന്നും പറഞ്ഞ് ബെമ്പർ നോച്ച് ഓടിപ്പാഞ്ഞു വരുന്ന. അന്ന് ഇതുപോലെ വണ്ടിയോ വള്ളോ വല്ലോ ഉണ്ടോ? നിന്റെ അപ്പൻ അന്ന് കിഴക്കമ്മലെ കിടക്കുക. പേരെടുത്ത ഡോക്ടർ കഴുകി തുടച്ച് എൻ്റെ ഈ കയ്യലോട്ടാ തരുന്നേ നിന്നെ. അന്നത്തെ ആ മുഖം ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുക. ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ഞാനൊക്കെ ഇങ്ങനെ കിടക്കുമ്പോ എന്റെ കർത്താവ് എന്റെ എന്തിനായി കൊണ്ടുപോകേ? ആരെവിടെ കൊണ്ടുപോയെന്ന് നീ പറയുന്നത്? ഞാനിപ്പോഴും പാപ്പന്റെ മുന്നേ ഇരിക്കല്ലേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി. എഴുന്നേറ്റ് വീട്ടിലെങ്ങാനും പോവാൻ നോക്ക്. കണ്ടില്ല പിള്ളേർ വിഷമിക്കും. ചെല്ലു ചെല്ലു പാപ്പ. ഞാൻ കൊണ്ടുവിടണോ? ഞാൻ പോക്കോളാ. ദേ പിന്നെ കരയാനാണ് ഈ വഴിക്ക് വന്നേക്കരുത്. നീ പോട, മാറു വെണ്ണ അങ്ങോട്ട്. പാപ്പനിവിടെല്ലാം മൂക്ക് പിഴിഞ്ഞിട്ടോ. പാവം, സ്നേഹം കൊണ്ട അപ്പനേക്കാളും കൂടുതൽ എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത് പാപ്പനാണ്. വയസ്സ് 80 കഴിഞ്ഞു. പാപ്പനേക്കാൾ മുമ്പ് എന്റെ വിക്കറ്റ് വീഴുമെന്ന ആ പാവത്തിന് പേടി. എന്റെ പപ്പയുടെ വിക്കറ്റ് അങ്ങനെ പെട്ടെന്നൊന്നും വീഴത്തില്ല. രാഹുൽ ദ്രാവിഡിനെയും എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പെയ്യെ അങ്ങോട്ട് നിക്കെ. നീ പാപ്പനേക്കാളും കഷ്ടമാണല്ലോ. മരുന്ന് കഴിച്ചായിരുന്നു. ഞാൻ ട്യൂഷന് പോവാ. പുറത്തെങ്ങും കറങ്ങി നടക്കാതെ ഇവിടെ ഇരുന്നോണം മര്യാദയ്ക്ക്. എടി, നിന്റെ ഫോൺ കുറെ നേരം ബെല്ലടിക്കുന്നത് കേട്ടായിരുന്നു. എന്നാ പിന്നെ എടുത്ത് നോക്കാൻ മേലായിരുന്നു. ഡേ ഭൂമി, കൊച്ചെ നിന്നേ. ഡേ നിന്നേ. ഡേ എന്നെ നടത്തോ ചെയ്ത്. നീ എന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞത് എന്ത് പറയാൻ? ഞങ്ങളെ ഫോണിൽ വിളിക്കുന്നത് പിന്നെ അങ്കിള്. എടി ബെനിചായൻ അത്ര കളവനൊന്നും ആയിട്ടില്ല. ആ ശരി, ബെനിചായൻ വിളിച്ച എന്തിനാ? റോയിച്ചാൻ ഇപ്പൊ എങ്ങനുണ്ട്? ഞാൻ അതറിയാൻ വിളിച്ചതാ. പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഓ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ടതാ നാട്ടുകാർ പറയുന്നത്. നീ ഇതൊക്കെ ഉള്ളിലൊതുക്കി എങ്ങനെ വെച്ചാ നടക്കുന്നേ? ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ അത്രയും ഭാരം ഒഴിഞ്ഞില്ലേ? നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ തീരുന്ന ഭാരം ഒന്നും തൽക്കാലം എന്റെ ഉള്ളിലില്ല. നീ അതൊക്കെ വെറുതെ പറയുന്നതെന്ന് എനിക്കറിയാം. അതൊക്കെ പോട്ട്, നമ്മുടെ കാര്യം എങ്ങനെ? നിങ്ങൾക്ക് നാണമില്ലേ? എനിക്കിച്ചിരി നാണം കുറവാ. ഇത് ലോകത്താരും ചെയ്യാത്ത കാര്യമൊന്നും അല്ലല്ലോ. നിന്റെ കല്യാണം ഉറപ്പിക്കുന്നത് വരെ, അല്ലേ നിനക്ക് എന്നെ മടുക്കുന്നത് വരെ, അത് കഴിഞ്ഞാ ഈ ബെന്നി നിനക്കൊരു ബാധ്യതയാവില്ല. അതെന്റെ വാക്കാ. നിങ്ങൾ മാറ്, എന്റെ സ്വഭാവം മാറും. ഓ പിന്നെ കൊച്ചെ, നിന്നെ എനിക്കോട് മറന്നു കളയാൻ പറ്റുന്നില്ല. എനിക്ക് എപ്പോഴും അങ്ങ് കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാനേ ചെറിയൊരു പണി ഒപ്പിച്ചു. നീ വഴക്ക് പറയാം. എന്ത് ഗുളിയായത്? പെൺകുട്ടികളായ ഇത്ര ശ്രദ്ധ പാടില്ല. ഇപ്പൊ ഞാനായതുകൊണ്ട് ഓക്കെ, വേറെ വല്ലരും ആയിരുന്നെങ്കിലും. കരയല്ലേ കൊച്ചെ, ഇത് ബെന്നിച്ചാൻ അല്ലാതെ ലോകത്ത് ആരും ഇത് കാണത്തില്ല. പിന്നെ ഈ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കുന്നത്
കൊച്ചിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ സംഭവം സിനിമാ സ്റ്റൈൽ ഊളത്തരമൊക്കെ. ഇന്ന് മുഴുവൻ നീ ആലോചിക്ക്, നാളെ എന്നിട്ടൊരു മറുപടി തരണം. മറുപടി യെസ് ആണെങ്കിൽ നമ്മൾ ഒന്നിച്ചാ നാളെ ഉറങ്ങുന്നത്. നോ നാണ് ഉത്തരവെങ്കിൽ ബെന്നി ഇച്ചിരി വൃത്തികേട്ടോ. നീ കരയും, എനിക്ക് എന്ത് നോക്കാനാ? മുകളിൽ ആകാശം, താഴെ ഭൂമി. എന്താ മോളെ, എന്തിനാ നീ കരയുന്നത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിതിലെങ്ങനെ നിന്നെ സഹായിക്കുക? ബെന്നിയെപ്പോലെ ഒരാളെ കായികമായി നേരിടാനുള്ള ശക്തി ഇന്ന് പപ്പായ്ക്കില്ല. തൽക്കാലം പപ്പ മരിച്ചു എന്ന് കരുതുക. നിനക്ക് നീയേ ഉള്ളെന്ന് കരുതുക. ആത്മഹത്യ അല്ലാത്തതെന്നും നിനക്ക് ചിന്തിക്കാം. എന്തായി ആലോചിച്ചോ? ആണർത്തൻ ഇങ്ങനെ നെഞ്ചും വിരിച്ച് മുന്നു വന്ന് നിന്നാൽ ഏതൊരു പെണ്ണും വലഞ്ഞു പോകും. എന്നിട്ട് നീ വലഞ്ഞു? ഏറെക്കുറെ. അപ്പൊ എങ്ങനെ എങ്ങനെ? അത് ശരി. കൊറേ നാളെ പിന്നാലെ നടന്നല്ലേ, ഇനി എന്റെ ഒപ്പം കുറച്ച് നടക്കുന്നു. ഇനിയിപ്പോ നടപ്പും കിടപ്പും ഇരിപ്പും എല്ലാം നീ പറയുന്ന പോലെ അല്ലേ. വാ നടക്കാം. എനിക്ക് ദാഹിക്കുന്നു, ഒരു നാരങ്ങയോളം വാങ്ങിച്ചരാവോ? എടി കൊച്ചെ, ബെന്നിച്ചാൻ ഇത്ര കൊച്ചാക്കല്ലേ, ഒരു നാരങ്ങയോളം മേടിച്ചാനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇവിടെ ഒരു കാര്യം, നാട്ടുകാർ തണ്ടികൾ ഇനി അതൊക്കെ പറയുമോ? പറയുന്നവരങ്ങോട്ട് പറയട്ടെ. അച്ഛന് പേടിയുണ്ടോ? നിനക്ക് പേടിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്തോ പേടിയാ. ചേട്ടാ, രണ്ട് നാരങ്ങ വെള്ളം. അതിലുപരി ആണത്തുമില്ലേ? എന്തേ ആണത്തത്തിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ടോ? ബെനിച്ച ആ ഫോണിൽ കിടക്കുന്ന ഞാൻ കുളിക്കുന്ന വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഇവരെല്ലോ ഞെട്ടട്ടെ. കാണിച്ചുകൊടുക്കടാ പട്ടി. നാണം കെടുത്തി. നിന്റെ പകുതി പ്രായം പോലില്ലാത്ത എന്നെ കൂടെ കിടക്കാൻ വിളിച്ചപ്പോഴാണ് നീ നാണം കെട്ടത്? എന്റെ കുളമ്പുഴ ചെല്ലി തൂങ്ങി കിടന്നപ്പോഴാണ് നീ നാണം കെട്ടത്? അതിന്റെ പട്ടി. അയ്യോ വേണ്ട മോളെ. മതി വെക്കണേ, ബാക്കിയൊക്കെ പോലീസുകാരെ നോക്കുള്ളൂ.
കുരേശേ, നീ നിന്റെ മോളും കൂടി എന്തോ ഭാവിച്ചാടാ? കുടുംബക്കാരെ മൊത്തം പറയിപ്പിക്കുമല്ലോ. എന്റെ മോക്കൊരു പ്രശ്നം വന്നു, അത് അവള് തന്നെ പരിഹരിച്ചു. അതിനിപ്പ എന്താ ചേ? എടാ, പെമ്പിള്ളേർക്ക് ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കേണ്ടത് കാരണവന്മാരാ. നീ പിന്നെ എന്നാത്തിനാ ജീവിച്ചിരിക്കുന്നേ? എടാ, ഇനി അവളെ ഏതെങ്കിലും ഒരു യോഗ്യനായ ചെറുപ്പക്കാരൻ്റെ കൂടെ ഇറക്കി വിടാൻ പറ്റുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു യോഗ്യന്റെ കൂടെ ഇറക്കി വിടാനുള്ളതല്ല എന്റെ മോള്. അതിന്റെ സമയമാകുമ്പോ അവള് തന്നെ കണ്ടുപിടിച്ച് കെട്ടിക്കോളും. ഞാനും വളർത്തുന്നുണ്ട് രണ്ട് പെമ്പിള്ളേരെ, ആവശ്യത്തിന് സ്വാതന്ത്ര്യവും കൊടുക്കുന്നുണ്ട്. ആരുടെ ആവശ്യത്തിന്? നിനക്ക് തോന്നുന്ന പോലാണോ അവരുടെ സ്വാതന്ത്ര്യം? കൂടുതൽ ഫെമിനിസം പ്രസംഗിക്കല്ലേ റോയി, നിന്നെക്കാളും വലിയ ഫെമിനിസ്റ്റുകളെ കണ്ടം വഴി ഓടിച്ചിട്ടുള്ളവനാ ഞാൻ. ലോകത്തിൽ രണ്ടുതരം ആൾക്കാരെ ഉള്ള ചേ, ഒന്നുകിൽ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ സെക്സിസ്റ്റ്. ചേൻ ഫെമിനിസ്റ്റ് ആണോ സെക്സിസ്റ്റ് ആണോ? പപ്പ പറയുന്നതുപോലെ ഈ ഫെമിനിസ്റ്റ് അല്ലാത്തവരെല്ലാം കുഴപ്പക്കാരാണോ? 100%. പിന്നെന്ത് ഈ ഫെമിനിസ്റ്റുകൾ എല്ലാവർക്കും ഒരു പുച്ഛം? ഈ മെയിൽ ഷോവനിസത്തിന്റെയും ഫീമെയിൽ ഷോവനിസത്തിന്റെയും ഇടയിൽപ്പെട്ട അർത്ഥം മനസ്സിലാകാതെ പോയ ഒരു വാക്കാണ് ഫെമിനിസം. പപ്പ എങ്ങനെയാ ഫെമിനിസ്റ്റ് ആയത്? പണ്ട് നിന്റെ അമ്മയുടെ പുറകെ നടക്കുന്ന കാലം. ഒരു കത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ കയ്യെ കയറി ഒന്ന് പിടിച്ചു. ചൗക്കൽ വിളക്ക് ഒരടി തന്നവള്. അനുവാദമില്ലാതെ ഒരു പെണ്ണിന്റെ ദേഹത്ത് തൊടരുത്, ഫെമിനിസത്തിൽ ഞാൻ പഠിച്ച ആദ്യത്തെ പാഠം. ആ അടി എനിക്ക് പിന്നീട് ഒരുപാട് ഗുണം ചെയ്തു. പപ്പയ്ക്ക് അമ്മയെ മിസ് ചെയ്യാറുണ്ടോ? ഉണ്ടായിരുന്നു. ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്നുകൂടെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നോർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഇന്നുവരെ. പക്ഷേ ഇന്ന് ഞാൻ അവളെ കണ്ടു നിന്റെ കണ്ണിൽ. ഇപ്പോഴാ നീ നിന്റെ അമ്മയുടെ മോളായത്. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ ചോദിച്ചിട്ടുള്ള ആ വലിയ ചോദ്യത്തിന് ഞാൻ ഇന്നൊരു ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. കാലിനു കീഴെയുള്ള പാതാളം തേടേണ്ടവളല്ല, തലയ്ക്ക് മുകളിലുള്ള ആകാശം നേടേണ്ടവൾ ഞാൻ, ഭൂമി.